ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു കിടിലായിട്ടുള്ളൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാമിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ 10 രൂപയ്ക്ക് കിട്ടുന്ന അമൂല്യയുടെ പാക്കറ്റ് പാൽപ്പൊടിയാണ്. അതായത് 250 ml ഒരു കപ്പ്, ഒരു 4-5 പാക്കറ്റോളം ഈ അമൂല്യയുടെ പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ 1 teaspoonനോളം ബേക്കിംഗ് പൗഡർ, പിന്നെ 4-5 tablespoonനോളം പാല്, ഇത്രയും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു നന്നായിട്ട് ഉണങ്ങിയ പാത്രത്തിൽ വേണം നമ്മളിതൊക്കെ കൂടി ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാൽപ്പൊടിയും പാലും ബേക്കിംഗ് പൗഡറും കൂടി നമ്മളിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് കുറച്ച് ലൂസായിട്ടുള്ള മാവായിരിക്കും. അപ്പോൾ നമുക്കിത് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം പോലെ തോന്നും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇളക്കണതിന് മുന്നായിട്ട് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ മൈദ ഇട്ടാലാണ് നമ്മുടെ ഗുലാബ് ജാം നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൽ ഇളക്ക് അത്ര വലിയ പ്രാധാന്യം ഇല്ല, പക്ഷെ എന്നാലും നമ്മുടെ മൈദ ഇട്ടേണം. ഒരുമിച്ച് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് ഇത്ര ഇളക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി പാലിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം പാലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒന്നുകൂടി ഇളക്കിയെടുക്കുകയാണ്. അപ്പം നമ്മുടെ മൈദയും പാൽപ്പൊടിയൊക്കെ യോജിക്കത്തക്ക വിധം ഒന്ന് അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യും കൂടി ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒട്ടൽ ഒന്ന് നിന്നോളൂ, ഒന്ന് കുറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഒന്ന് തിക്കായിട്ടല്ല, ആ ഒട്ടലൊന്ന് മാറി വന്നോളും. അപ്പോൾ നമ്മുടെ നെയ്യും കൂടി ആയിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ പറ്റിയതിന് ശേഷം നമുക്കിത് ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഉരുട്ടാൻ നേരത്തെ നല്ല നന്നായിട്ട് ക്രാക്കൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ മുറുക്കി നമ്മൾ ഉരുട്ടിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത് വറുക്കാൻ നേരത്ത് എണ്ണയിലിട്ട് പൊരിക്കാൻ നേരത്തത് വിണ്ട് കീറി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി നമ്മളിത് ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ എല്ലാം മുറുക്കി ഉരുട്ടി നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഈ 250 ml നിന്ന്. അപ്പോൾ ഞാൻ ഈ അടുത്തത് ചെയ്യണം നമ്മുടെ പാനി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു 1.5 കപ്പോളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇളക്കിയിട്ടുണ്ട്. ഇത് പാലിൻ്റെ ഈ പഞ്ചസാരയുടെ വെള്ളത്തിൻ്റെ കളർ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽപ്പൊടിയുടെയും കൂടിയാണ് കേട്ടോ. പാൽപ്പൊടി ഇട്ട് ഇളക്കിയ പാത്രം വെച്ചാണ് ഞാൻ ഇളക്കിയത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം നമുക്കൊന്ന് വറുത്തെടുക്കണം അടുത്തത്. അപ്പോൾ ഗുലാബ് ജാം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ എണ്ണ ചൂടായിട്ടില്ല കേട്ടോ. എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ബോൾസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് കാരണം ചെറുതായിട്ട് തന്നെ ചൂടാവുമ്പോൾ നമ്മൾ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പയ്യെ ഇളക്കി ഇളക്കി കൊടുത്ത് 2 വശവും നമുക്ക് നന്നായിട്ട് മുരിച്ചെടുക്കണം. കരിച്ചെടുക്കരുത്, മുരിച്ചെടുക്കുക. ഇത് എപ്പോഴും കൈ എടുക്കാണ്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേയാണ് നല്ലത്. ഇളക്കിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഇത് പൊട്ടി പോകാണ്ട് ശ്രദ്ധിക്കണം. വളരെ സോഫ്റ്റാണ്, അപ്പോൾ പൊട്ടി പോകാണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇളക്കി ഒരു 2-3 മിനിറ്റ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ പാനി തിളപ്പിക്കാൻ വെച്ചത് ഒന്ന് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 2 ഏലക്കായും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ, ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. 1 ടേബിൾ സ്പൂണോളം റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ പാനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ ബോൾസ് നമ്മുടെ പാനിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ബോൾസും നമ്മുടെ
പഞ്ചസാര പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സിറപ്പൊക്കെ ഈ ബോൾസിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് അബ്സോർബായിട്ട് നല്ല ടേസ്റ്റി ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിക്കോളും. ഇതൊക്കെ കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചേക്കണം. നമ്മുടെ പാനിയിൽ കുതിർന്ന് വന്നതൊക്കെ വല്ല സെറ്റായി നമ്മളൊരു ഇതിൻ്റെയൊക്കെ ചൂടാറിയെല്ലാം നല്ല നമ്മുടെ പാനിയൊക്കെ ഗുലാബ് ജാമുനിലേക്ക് പിടിച്ച് സെറ്റായിട്ടുണ്ട്. രുചിയായപ്പോഴത്തേക്കാണ്ടോ നമ്മുടെ ഇത് എടുക്കുന്നത്. നമ്മുടെ പാനി നല്ല തിക്കായിട്ട് നമ്മുടെ സോഫ്റ്റ് ഗുലാബ് ജാമുൻ ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.